الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وسر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين سشتاوا يا الله بالليل بدي بلك قلوم نيما مرديس ملوم جي بلت من دي الله نيكلك رجل سوكشي جباري جي بلوين അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മെ അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സമകാലിക മുസ്ലിമീങ്ങളെ കുറിച്ചും ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥകളെക്കുറിച്ചും അതേപ്രകാരം പൗരാണിക കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങളെക്കുറിച്ചും അവരുടെ അവസ്ഥകളെക്കുറിച്ചും ഒരു താരതമ്യ പഠനം നടത്തേണ്ട സമയത്താണ് നമ്മളെല്ലാവരും ഇപ്പോൾ ജീവിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മക്കയിലെ പ്രബോധനത്തിൽ സത്യവിശ്വാസികൾക്ക് അക്രമങ്ങൾ നേരിടുകയും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും ചെയ്തപ്പോൾ അവർ നാടുവിട്ടുപോയ ഒരു സംഭവം ചരിത്രത്തിൽ കാണാം. അവരെക്കുറിച്ച് മോശമായി പറയാനും അവരെ തിരിച്ച് മക്കയിലേക്ക് കൊണ്ടുവരാനുമായി അന്നത്തെ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ, അദ്ദേഹം പിന്നീട് ഇസ്ലാമിലേക്ക് വന്നു. അബൂ സുഫിയാൻ ആ രാജ്യത്തിന്റെ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ടു. ചെറുക്കൽ ചക്രവർത്തിയുടെ മുമ്പിൽ അബൂ സുഫിയാൻ പോയി നിൽക്കുകയാണ്, ഞങ്ങളുടെ നാട്ടുകാര് അവരെ ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചയക്കാനുള്ള മാർഗം ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയാണ് പോയത്. ആ സമയത്ത് ഹിർക്കൽ ചക്രവർത്തി അബൂ സുഫിയാനോട് ചില ചോദ്യങ്ങൾ
ചോദിച്ചു. ആ ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനമായ ചോദ്യമായിരുന്നു മാതാ യഖ്മുറു, മുസ്ലിമീങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്താണ്, എന്താണ് അവരുടെ നിർദ്ദേശം? ആ ചോദ്യത്തിന് അന്നത്തെ ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ കൊടുത്ത മറുപടി അവർ പറയുന്നത് ഇപ്രകാരമാണ്: ഉഅബ്ദുല്ലാഹ വഹ്ദഹു വലാ തുശ്രികു ബിഹി ശൈഅ വതുർകു മാ യഖൂലു ആബാഉകും വയഅ്മുറുന ബിസ്സലാത്തി വസ്സിദ്ഖി വൽഇഫാഫി വസ്സിലത്ത്. ഈ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ഒരു മുസ്ലിം അനുഭാവിയുടെ ഭാഗത്തു നിന്നുള്ള വാക്കുകളല്ല, അന്നത്തെ ഇസ്ലാമിന്റെ ശത്രു നിരയിലെ പ്രമുഖന്റെ വാക്കാണ്. ഇസ്ലാം ഈ ലോകത്തോട് പറയുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും ശിർക്ക് എന്ന മഹാപാതകം ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വത്രുപ്പുമായ ഒരു ആഭാവുക്കും നിങ്ങളുടെ പൂർവ്വപിതാക്കൾ അനുവർത്തിച്ചു വരുന്ന മാമൂലുകളും ആചാരക്രമങ്ങളും നിങ്ങൾ കൈയൊഴിയൂ എന്നുമാണ് ഇവർ പറയുന്നത്. മാത്രമല്ല ഇവർ ഞങ്ങളോട് നിസ്കരിക്കാൻ പറയുന്നു, വസ്തുത സത്യസന്ധമായി ജീവിക്കാൻ പറയുന്നു, സദാചാരനിഷ്ഠ പാലിക്കാൻ പറയുന്നു, വസ്തുതത്തിൽ കുടുംബബന്ധം പാലിക്കാൻ പറയുന്നു. ഇതൊക്കെയാണ് ഇവർ ഞങ്ങളോട് പറയുന്നത്. ഈ പറഞ്ഞ വാക്കുകൾ ഇസ്ലാമിന്റെ ശത്രുവിന്റേതാണ് എങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മീഡിയകളിൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞ ഒരു വർത്തമാനം, ഇതിനോട് നാം ഒന്ന് താരതമ്യം നടത്തി ചിന്തിക്കണം. നമുക്കറിയാം ഇസ്ലാമിലേക്ക് ഒരു യുവതി കടന്നു വരികയും ഹാദിയ എന്ന പേരിൽ ഉള്ള ഒരു യുവതി കടന്നു വരികയും ആ കുട്ടി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഇസ്ലാമികമായി ജീവിക്കാൻ താൽപര്യപ്പെടുകയും തടനുബന്ധമായി ഉണ്ടായ നിയമ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും അതിനൊടുവിൽ നമ്മുടെ പരമോന്നത നീതിപീഠം ആ കുട്ടിക്ക് പഠനാവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ ആ കുട്ടിയുടെ മാതാവ് നമ്മുടെ മീഡിയകളിൽ പറഞ്ഞൊരു വർത്തമാനം വളരെ ശ്രദ്ധേയമാണ്. അവരൊരു പക്ഷേ ഇസ്ലാമിന്റെ ശത്രു തന്നെ ആയിക്കൊള്ളണമെന്നില്ല, പക്ഷെ അവർ പറഞ്ഞത് ഈ തരത്തിലുള്ള തീവ്രവാദികളായ ഇസ്ലാമിന്റെ ആളുകൾ എന്റെ വീടിന്റെ ചുറ്റുവറ്റങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ തീവ്രവാദികളെ കുറിച്ച് എന്റെ മകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാൻ എനിക്ക് കഴിയാതെ പോയി, അതുകൊണ്ടാണ് ഈ തീവ്രവാദികളുടെ കയ്യിൽ എന്റെ മക്കൾ പോയി പെട്ടത്. അബൂ സുഫിയാൻ എന്ന് പറഞ്ഞ ആ വർത്തമാനത്തെയും ഒരു അമുസ്ലിം സഹോദരി ഇന്ന് പറഞ്ഞ ഈ വർത്തമാനത്തെയും നാം ഒന്ന് താരതമ്യം ചെയ്യണം. ആ രണ്ട് സാഹചര്യങ്ങളെയും നാം ഒന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ പറയുകയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് കൽപ്പിക്കുന്ന നിയമങ്ങൾ എന്തതാണ് എന്ന് കൃത്യമായി പറയുകയും ചെയ്ത അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ എന്ന് പറയുന്ന കാലത്ത് മുസ്ലിമീങ്ങൾ ഇന്ന് കാണുന്ന അത്രത്തോളം ശക്തരല്ല, മുസ്ലിമീങ്ങൾക്ക് ഇന്ന് കാണുന്ന അത്രത്തോളം പ്രതാപമില്ല, മുസ്ലിമീങ്ങൾക്ക് ഇന്ന് കാണുന്ന അത്രത്തോളം അംഗബലമില്ല, ഇന്ന് കാണുന്ന അത്രത്തോളം വലിയ വളർച്ചയില്ല. ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ ശത്രു പറഞ്ഞ ആ വർത്തമാനവും ഒരു അമുസ്ലിം സഹോദരി പറഞ്ഞ ഈ വർത്തമാനവും നാം വെച്ചൊന്ന് നോക്കണം. ഈ ഒരു വർത്തമാനത്തിലേക്ക് മുസ്ലിമീങ്ങൾ എത്തിപ്പെട്ടത് അതിന്റെ പിന്നിലുള്ള കാരണക്കാര് ഞാനും നിങ്ങളും ആണോ എന്നൊന്ന് ചിന്തിക്കേണ്ട സമയത്താണ്. അതാണ് ഒന്നാമതായി ഇതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമത്തൊരു സംഭവം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ പാലസ്തീനിലേക്ക് മതപ്രബോധനത്തിനായി മഹാനായ ഖലീഫ അയക്കുകയുണ്ടായി. വളരെ സുദീർഘമായ ഒരു സംഭവമാണ്. അക്കാലഘട്ടത്തിൽ പാലസ്തീനിൽ പ്രബോധനം നടത്തിയ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ
പരസ്തീനിലെ ക്രൈസ്തവ വരികയും ആ പരമോന്നത സഭയുടെ നേതാക്കന്മാർ മഹാനായ അബൂ ഉബൈദയോട് പറയുകയാണ്, ഈ പാലസ്തീന്റെ ആധിപത്യം, അതിന് ഈ പാലസ്തീന്റെ ആധിപത്യം ഭരണം മുസ്ലിമീങ്ങൾക്ക് ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറാണ്. നിങ്ങളേറെ പവിത്രമായി കാണുന്ന ബൈത്തുൽ മുഖദ്ദസ്, അത് ഉൾക്കൊള്ളുന്ന ഈ പ്രദേശങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറാണ്. അതുകൊണ്ട് മദീനയിലേക്ക് നിങ്ങൾ ഒരു കത്തയച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ ഉമറിനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറയണം എന്ന് പറഞ്ഞു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കത്തയച്ചു. മദീനയിലേക്ക് കത്തയച്ച് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസിലേക്കും പാലസ്തീനിലേക്കും വരികയുണ്ടായി. പാലസ്തീനിലേക്ക് വന്നപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ മൂന്ന് വ്യവസ്ഥകൾ വെച്ചു. ഈ മൂന്ന് വ്യവസ്ഥകൾ താങ്കൾ പാലിക്കുമെങ്കിൽ ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസ് പാലസ്തീനും നിങ്ങളുടെ ഭരണത്തിലേക്ക് വിട്ടുതരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ആ മൂന്ന് വ്യവസ്ഥകൾ? ഒന്ന്, ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം വേണം. രണ്ട്, ക്രിസ്ത്യാനികൾക്ക് ഇവിടെ പള്ളി പണിയാനുള്ള സ്വാതന്ത്ര്യം വേണം. മൂന്ന്, ഇവിടെയുള്ള ജൂതന്മാരെ ഇവിടെ നിന്ന് ആറ്റി ഓടിക്കുകയും വേണം. ആ മൂന്ന് വ്യവസ്ഥകൾ പാലിച്ച് ബൈത്തുൽ മുഖദ്ദസ് ഹിജ്റ 21 മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലേക്ക് വന്നു. അവിടെ മുതൽ 700 കൊല്ലത്തോളം മുസ്ലിമീങ്ങൾ പാലസ്തീൻ ഭരിച്ചു. അതിനുശേഷം ഉണ്ടായ 200 വർഷത്തെ കുരിശിയുദ്ധം, സലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടം ഞാൻ ഒരു ഖുത്ബയിൽ കൃത്യമായി വിശദീകരിച്ച് പറഞ്ഞതാണ്. 200 കൊല്ലത്തെ യുദ്ധത്തിന് ശേഷം 1271 മുതൽ 1917 വരെ ജെറുസലാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മുസ്ലിങ്ങളുടെ കയ്യിലായി. ഇപ്പോൾ ആ പ്രദേശത്തെ ജൂതരാഷ്ട്രത്തിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനവും അതേ ക്രിസ്ത്യാനികൾ തന്നെ ഒരു കാലഘട്ടത്തിൽ ആ പ്രദേശം മുസ്ലിമീങ്ങൾക്ക് വിട്ടുതരികയും ചെയ്തപ്പോൾ അന്നത്തെ മുസ്ലിമീങ്ങളും ഇന്നത്തെ മുസ്ലിമീങ്ങളും തമ്മിൽ അന്നബലത്തിൽ ഇന്നത്തെ മുസ്ലിമീങ്ങൾ ശക്തരാണ്. സാമ്പത്തിക ഭദ്രതയിൽ ഇന്നത്തെ മുസ്ലിമീങ്ങൾ ശക്തരാണ്. രാഷ്ട്രീയ ബലത്തിൽ ഇന്നത്തെ മുസ്ലിമീങ്ങൾ ശക്തരാണ്. ഇത്ര ശക്തി ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് ബൈത്തുൽ മുഖദ്ദസ് വെച്ചു തന്നുവെങ്കിലും ഇത്ര ശക്തിയുള്ള കാലഘട്ടത്തിൽ അതേ ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിനെ ജൂതന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ഇതിന്റെ കാരണക്കാർ ആരാണ്? ഇതിന്റെ കാരണക്കാര് അതിൽ നമ്മൾ പങ്കാളികളാണോ ഇല്ലയോ എന്നൊന്ന് ചിന്തിക്കണം. അതാണ് രണ്ടാമതായിട്ട് ഈ വിഷയത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. മൂന്നാമതായിട്ട് പറയാനുള്ളത്, കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നൊരു കാലഘട്ടമാണ്. കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വരുന്നത് മാലിക് ബിൻ ദീനാറിന്റെ കാലഘട്ടം മുതലാണ്. അദ്ദേഹമാണ് ആ കാലഘട്ടത്തിലാണ് ഇസ്ലാം കടന്നു വന്നത് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സഹാബികളുടെ കാലം മുതലേ ഇസ്ലാം കേരളത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എങ്കിൽ 11 ആളുകളാണ് അന്ന് കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങിയത് മുസ്ലിമീങ്ങൾ. ആ 11 ആളുകൾ കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഇവിടെ അവർക്ക് എല്ലാവിധ സ്വീകരണം ലഭിക്കുകയും അന്ന് മുസ്ലിമീങ്ങളെ സ്വീകരിക്കാൻ പേരിന് പോലും ഒരു മുസ്ലിം ഈ രാജ്യത്തില്ല. ഇസ്ലാം എന്താണെന്ന് അറിയില്ല, മുസ്ലിമീങ്ങൾ ആരാണെന്ന് അറിയില്ല. അക്കാലഘട്ടത്തിൽ ഇവരെ സ്വീകരിക്കാനും ഇവർക്ക് വീട് വെച്ചു കൊടുക്കാനും ഇവർക്ക് പള്ളി ഉണ്ടാക്കി കൊടുക്കാനും ഇവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാനും എല്ലാം മുന്നിട്ടിറങ്ങിയ അതേ അമുസ്ലിം സഹോദരന്മാർ ഉത്തരേന്ത്യയിൽ ഒരു മുസ്ലിമിനെ തല്ലിച്ചതച്ച് ചുട്ടരിച്ചു കൊന്ന ആ കൊലയാളിക്ക് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തുവെങ്കിൽ അതിന്റെ പിന്നിൽ നാം ഒന്ന് പഠിക്കണം. ശരിക്കും ഇതിൽ നമുക്ക് പങ്കുണ്ടോ? ഈ ഒരു സ്വഭാവത്തിലേക്ക് ഇവിടെയുള്ള മുസ്ലിം സഹോദരന്മാർ മാറാൻ നാം കാരണക്കാരാണോ ഇല്ലയോ എന്ന് നാം പഠിക്കണം. അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കേവലം 3 ഉദാഹരണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ 3 ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ സമൂഹത്തിന്റെ ഇടയിൽ മുൻഗാമികൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്തത് പോലെ
ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നിടത്ത് ഇന്നത്തെ മുസ്ലിമീങ്ങൾ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നലെ വരെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുത്ത അതേ കാഴ്ചപ്പാടോടുകൂടിയല്ല ഇന്നത്തെ ആളുകൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവിടെ നാം ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇന്ന് ലോകമെമ്പാടും ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് പേടിക്കേണ്ട ഒരു പ്രസ്ഥാനമാണ് എന്നൊരു ധ്വനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, വരുത്തി ചുരുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയകൾ അതിനു വേണ്ടി സമയം കണ്ടെത്തി പ്രചണ്ഡമായ കുപ്രചരണങ്ങൾ എല്ലായിടത്തും അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ നാം ഇസ്ലാമിനെ ലോകത്തിന്റെ മുമ്പിൽ ഇനി പരിചയപ്പെടുത്തി കൊടുക്കണം. എങ്ങനെയാണ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്? ഒന്നാമതായി ഇസ്ലാം മതം എന്നുള്ളത് സഹിഷ്ണുതയുടെ മതമാണ് എന്ന് ലോകത്തോട് നാം പറയണം, പ്രഖ്യാപിക്കണം. എങ്ങനെ? അത് നമ്മുടെ ജീവിതത്തിലൂടെ. ഇസ്ലാം ഒരിക്കലും ലോകത്തിന്റെ മുമ്പിൽ ഒരസഹിഷ്ണുതയും ഉണ്ടാക്കുന്നില്ല. ഇസ്ലാം എപ്പോഴും സഹിഷ്ണുതയുടെ മതമാണ് എന്ന് പഠിപ്പിക്കുക നമ്മുടെയൊക്കെ മനസ്സിൽ. അതായത് മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളുടെയും മനസ്സിൽ ഇസ്ലാമിലേക്ക് മറ്റുള്ളവർ കടന്നു വരിക എന്നുള്ളത് ഒരു വികാരമായ ചിന്താഗതിയായി മാറി, ഒരു വികാരമായി മാറിക്കഴിഞ്ഞിരിക്കുക. സത്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വികാരം ഇല്ല. എല്ലാവരും ഇസ്ലാമിലേക്ക് വരിക എന്നൊരു വികാരം ഇസ്ലാമിലില്ല. മറിച്ച് ഇസ്ലാമിന് അങ്ങനെ ഒരു താല്പര്യമേ ഉള്ളൂ. എല്ലാവരും ഇസ്ലാമിലേക്ക് വന്നാൽ നല്ലത്. ആർക്ക്? ഇസ്ലാമിനാണോ? അല്ല. മുസ്ലിമീങ്ങൾക്കാണോ? അല്ല. വരുന്നവർക്ക് നല്ലത്. അള്ളാഹു പറഞ്ഞു, അങ്ങയുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും വിശ്വാസികളാകുമായിരുന്നു, മുസ്ലിമീങ്ങളാകുമായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ മുഅ്മിനീങ്ങളാകുന്നത് വരെ നിങ്ങൾ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അങ്ങനെ അസ്വസ്ഥതയുടെ ആവശ്യമില്ല. ഇവിടെ ആരും ഇസ്ലാമിലേക്ക് വരണം എന്നൊരു നിർബന്ധമോ അങ്ങനെ ഒരു വികാരമോ നമ്മുടെ മനസ്സിൽ വേണ്ട. മറിച്ച് നമ്മുടെ മനസ്സിൽ എന്താ വേണ്ടത്? നമ്മുടെ മനസ്സിൽ വേണ്ടത് അന്ത മുതക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നമ്മുടെ മനസ്സിൽ വേണം. മറ്റുള്ളവർ മുസ്ലിം ആവുക എന്നുള്ളതല്ല, മറിച്ച് ഇസ്ലാം എന്താണെന്ന് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. അവരുടെ മേൽ നമുക്ക് ആർക്കും ആധിപത്യമില്ല, അധികാരമില്ല. ഇത് പറയുക എന്ന സ്വാതന്ത്ര്യത്തെ നാം ഉപയോഗപ്പെടുത്തുന്നു. രണ്ടാമതായിക്കൊണ്ട് ഇസ്ലാമിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോയാൽ, അങ്ങനെ സംഭവിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ. ഇസ്ലാമിൽ നിന്ന് നിരവധി ആളുകൾ ഇസ്ലാം വിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ പോകുന്നവരുടെ കൂട്ടത്തിൽ നല്ലൊരു ശതമാനവും പ്രണയ വിവാഹങ്ങളിലൂടെയാണ് പോകുന്നത്. ഇസ്ലാമേതര പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് ആ പ്രസ്ഥാനങ്ങളിൽ ആകർഷണീയരായിക്കൊണ്ട് പോകുന്നതല്ല, മറിച്ച് പ്രണയ വിവാഹങ്ങളിലൂടെയാണ് മഹാഭൂരിപക്ഷം ആളുകളും ഇസ്ലാമിന്റെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പുറത്തേക്ക് പോകുന്നതിൽ നമുക്ക് അസ്വസ്ഥതയുടെ ആവശ്യവും ഇല്ല. നമ്മുടെ സഹിഷ്ണുത അവിടെയാണ്. ഇസ്ലാമിൽ ഒരാൾ പുറത്തു പോയാൽ നമുക്ക് അസ്വസ്ഥത വേണ്ട, ഇസ്ലാമിലേക്ക് ഒരാൾ വരാൻ വേണ്ടിയുള്ള വൈകാരികതയും നമുക്ക് വേണ്ട. ഇസ്ലാമിന്റെ സഹിഷ്ണുത അവിടെയായിരിക്കണം. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇസ്ലാമിൽ ഒരാൾ പുറത്തു പോയി അനിസ്ലാമികമായ പ്രവണതകളിൽ ആരെങ്കിലും ഏർപ്പെട്ടാൽ നമ്മുടെ നാട്ടിലെ, ഞാൻ കഴിഞ്ഞ കുത്തുവയിൽ സൂചിപ്പിച്ച പോലെ, ഓൺലൈൻ മുക്തിമാരൊക്കെ ഉറഞ്ഞു തുള്ളുകയാണ്. എന്തിനാ ഉറഞ്ഞു തുള്ളണത്? കാരണം അള്ളാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, മയ്യത്തത്ത മിൻകും അദ്ദീനി, നിങ്ങളിൽ ആരെങ്കിലും ഈ ദീൻ വിട്ട് പുറത്തു പോയാൽ എന്താ മുസ്ലിമീങ്ങളുടെ അംഗബലം കുറഞ്ഞു പോയിട്ട് വരും. നമ്മളോട് ആരെങ്കിലും ചോദിക്കില്ല. മയ്യത്തത്ത മിൻകും അദ്ദീനി, അള്ളാന്റെ ദീൻ വിട്ട് ആരെങ്കിലും പുറത്തു പോയാൽ അള്ളാഹു എന്ത് ചെയ്യും? വസൗഫയത്തില്ലാഹു ബിഖൗമിൻ, അള്ളാഹു വേറെ ആൾക്കാരെ കൊണ്ടുവരും. നിങ്ങൾ പോയ വേറെ ആളുകളെ അള്ളാഹു ഇവിടെ കൊണ്ടുവരും. അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അള്ളാഹു ഇഷ്ടപ്പെട്ട വേറെ ജനതയെ അള്ളാഹു ഇവിടെ കൊണ്ടുവരും. അതുകൊണ്ട് തന്നെ മതത്തിന് ഒരാൾ പുറത്തു പോകുന്നു എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അസ്വസ്ഥത ഉണ്ടാക്കേണ്ടതില്ല. ആ അസ്വസ്ഥതയാണ് അസഹിഷ്ണുതയായി പുറത്തു വരുന്നത്. അതാണ് മറ്റുള്ളവർ വിലയിരുത്തുന്നത്. എന്നൊക്കെ പറയുന്നത് ഇസ്ലാം അസഹിഷ്ണുതയാണ് എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു ചിന്താഗതി വിശ്വാസം പാടില്ല. അതാണ് നാം ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം
ഒരാളുടെയും സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്നില്ല, ഒരാളുടെയും സ്വാതന്ത്ര്യത്തെ ഇസ്ലാം ചോദ്യം ചെയ്യുന്നില്ല. കടക്കണത് മതത്തിലെത്തില്ല, നിർബന്ധമില്ല. ആർക്കും അവരവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാം. സ്വാതന്ത്ര്യത്തെ കെട്ടിക്കൂട്ടി ഇസ്ലാം വെക്കുന്നില്ല. എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അവരുടേതായ സ്വാതന്ത്ര്യം. പക്ഷേ മതത്തിന്റെ പേരിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് മതം ഇടപെടണം. മതത്തിന്റെ പേരിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ പിന്നെ മതമല്ലാതെ പുറത്തുനിന്ന് ആരെങ്കിലും ഇടപെടാൻ പറ്റൂ? മതത്തിന്റെ പേരിലല്ലാതെ ആർക്കും എന്ത് ചെയ്യാം? അതിനെ ഇസ്ലാം ഒരിക്കലും ഇവിടെ ചോദ്യം ചെയ്യുന്നില്ല. കാരണം കഥ പയ്യനർ മുർഷിദ് മിനൽ മയ്യ്, കഥ പയ്യനർ മുർഷിദ് മിനൽ മയ്യ്, അവ്യക്തതയിൽ നിന്നും കാര്യങ്ങൾ സുവ്യക്തതയിലേക്ക് എത്തിക്കരുത്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആരെങ്കിലും താവൂത്തുകളെ, ദുർമൂർത്തികളെ നിഷേധിക്കുകയും അള്ളാഹുവിനെ വിശ്വസിക്കുകയും ചെയ്താൽ അവൻ നല്ല പേരുള്ള കയ്യിൽ പിടിച്ചു. ഒരാൾ അഞ്ചേര നിസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് ഇസ്ലാമിക ചിട്ടാവട്ടങ്ങളിൽ ജീവിച്ച് ഒരു സ്ത്രീ ഇസ്ലാമികമായ വേഷങ്ങൾ ധരിച്ച് ഇസ്ലാമികമായ മറയോടുകൂടെ പുറത്തേക്ക് പോയാൽ വേറെ കയറി പിടിച്ചിട്ടുണ്ട്. ആ ഒരു കാഴ്ചപ്പാട് മതി. അല്ലാതെ അതില്ല, ഇസ്ലാമില്ല. എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. പാട്ട് പാടാൻ സ്വാതന്ത്ര്യമുണ്ട്, മ്യൂസിക് ആസ്വദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, ഡാൻസ് കളിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അതേ പ്രകാരം എന്ത് തോന്നിയാലും ചെയ്യാനും സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ പേര് പറ്റില്ല എന്ന് പറയുന്നത് മുസ്ലിമിന്റെ പേരിലായിക്കോ കുഴപ്പമില്ല, മുസ്ലിം നാമം വെച്ചുകൊണ്ടായിക്കോ കുഴപ്പമില്ല, പക്ഷെ ഇസ്ലാമിന്റെ പേര്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഖുർആൻ സുന്നത്ത്, അതാണ് ഇസ്ലാം. അപ്പോൾ ഒരു മുസ്ലിം ഇസ്ലാമിന്റെ പേരിൽ തോന്നിയ വാർത്തകൾ ചെയ്താൽ അത് ഖുർആനെയും സുന്നത്തിനെയും ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് അതിലേക്ക് ആരും നടക്കണ്ട. ഞങ്ങൾ ഇസ്ലാമിന്റെ പുറത്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇസ്ലാമികമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആർക്കും ചെയ്യാം, ഒരു വിരോധമില്ല. പിന്നെയോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം, താല്പര്യമില്ലാത്ത ആളുകൾക്ക് നിഷേധിക്കാം, നിരാകരിക്കാം, ഒരു വിരോധമില്ല. ആ ഒരു കാഴ്ചപ്പാട് വിശ്വാസികൾക്ക് വേണം. ആ ഒരു കാഴ്ചപ്പാടിന്റെ അപ്പുറത്ത് നമ്മൾ പോകുമ്പോൾ, നമ്മുടെ കാഴ്ചപ്പാടിൽ അസഹിഷ്ണുത കടന്നു വരുമ്പോൾ, അവർ മറ്റുള്ളവർ ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാം അസഹിഷ്ണുതയുടെ മതമാണെന്ന് പ്രഖ്യാപിക്കും, അതൊരിക്കലും പാടില്ല. െ സംബന്ധിച്ചിടത്തോളം ആർക്കും എന്തും ജീവിക്കാൻ, പ്രത്യേകിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്ന ഒരു രാജ്യം നമ്മുടെ നാട്ടിൽ. ആ നാട്ടിൽ നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത് മൂന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന് രണ്ട് നയങ്ങളില്ല. ആരോടും മുസ്ലിമിനോടും ഇല്ല, അമുസ്ലിമിനോടുമില്ല. ഈ ഭൗതിക ലോകത്തിൽ മുസ്ലിമിനോടൊരു നയം, അമുസ്ലിമിനോടും വേറെ പ്രത്യേക നയം. അത് ഇസ്ലാമിക ഭരണത്തിനുമില്ല, ഇസ്ലാമിനില്ല. അത് മനസ്സിലാക്കുക. രണ്ട് നയമുണ്ട് എന്ന് മറ്റുള്ളവർ വിശ്വസിച്ചു പോയി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് തുടക്കത്തിന് ഉബൈലിക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രമുഖനായ അൻസാരി ബനു ഉബൈലിക്ക് ഗോത്രത്തിൽപ്പെട്ട ആളാണ് തുടക്കത്തിന് ഉബൈലിക്ക്. ഈ തുടക്കത്തിന് ഉബൈലിക്ക് എന്ന് പറയുന്ന അൻസാരിയായ സഹാബി തന്റെ ഒരു സഹോദരൻ കത്താത ഭക്തനും നുഹ്മാൻ എന്ന് പറയുന്ന ആളുടെ പടയങ്കി മോഷ്ടിച്ചു. ഒരു പ്രസിദ്ധമായ സംഭവമാണ്. ആ പടയങ്കി മോഷ്ടിച്ചിട്ട് പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ഈ ദുർമന്ദവിനെ ഉപയോഗിച്ച് ചെയ്തത് സെയ്ദ് ബിൻ സമീൻ എന്ന് പറയുന്ന ഒരു ചൂതന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒളിച്ചു വെച്ചു. അപ്പൊ എടുത്തത് ഒരു മുസ്ലിമിന്റെ കയ്യിൽ നിന്നാണ്, വീട്ടിൽ നിന്നാണ്. എടുത്ത ആൾ ഒരു മുസ്ലിമാണ്, പക്ഷെ കൊണ്ടുപോയി തൊണ്ടി മുതൽ സൂക്ഷിച്ചു വെച്ചത് ഒരു ജൂതന്റെ വീട്ടിലാണ്. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ ജൂതന്റെ വീട്ടിൽ നിന്ന് മുസ്ലിമീങ്ങൾ, സഹാബികൾ, സൈന്യം, പോലീസൊക്കെ പോയിട്ട് ഈ സാധനം തൊണ്ടിയോടുകൂടെ എടുത്തു. അയാൾ അറസ്റ്റ് ചെയ്തു, ജൂതനെ അറസ്റ്റ് ചെയ്തു. ഇസ്ലാമിക നിയമപ്രകാരം മോഷണം നടത്തിയാൽ അത് മുസ്ലിം മോഷ്ടിച്ചാലും ജൂതം മോഷ്ടിച്ചാലും കൈവെട്ടില്ല എന്നുള്ളതാണ്. രണ്ട് നിയമമില്ല, അവിടെ രണ്ട് നയമില്ല, കൈവെട്ടില്ല എന്നുള്ളതാണ്. അത് ആരും മോഷ്ടിച്ചാൽ നിയമം നടപ്പിലാക്കാൻ പ്രവാചകൻ വിധി കൽപ്പിക്കാൻ പോവുക. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷമായ തെളിവുകൾ, രേഖകൾ ജൂതന് പ്രതികൂലമാണ്, മുസ്ലിമിന് അനുകൂലമായിട്ടൊന്നുമില്ല.
പ്രതിഫലമായിട്ടൊന്നുമില്ല. ആ സമയത്താണ് പ്രവാചകൻ ചൂതനത്തിന്റെ വിധി പ്രഖ്യാപിക്കാൻ പോകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നാം ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഈ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിലെ 105 മുതൽ 111 വരെയുള്ള 6 ആയത്തുകൾ ഈ ചൂതന് അനുകൂലമായി അവതരിക്കുക. ഈ ചൂതന അനുകൂലമായി ഇന്ന അൻസലന ഇലൈക കിതാബ ബിൽഹഖി ലിതഹക്കുമ ബൈനന്നാസ് ബിമാ അറാകല്ലാ. നബിയേ, അങ്ങക്ക് വിശുദ്ധ ഖുർആൻ ഇറക്കി തന്നത് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചത് പ്രകാരം സത്യസന്ധമായി വിധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ അന്ന് ചെയ്തു പോയ ഈ അബദ്ധത്തിന്റെ വസ്താവത്തിൽ ഉറപ്പക്കാത്തിന്റെ റബ്ബിനോട് പൊറുക്കലിനെ തേടിക്കോ. ചൂതനോട് ചെയ്തത് തെറ്റാണ്, അല്ലെങ്കിൽ വിധിക്കാൻ പോകുന്നത് തെറ്റാണ്. എന്നൊക്കെ മുസ്ലിമിനെതിരെ അന്ന് ഖുർആൻ പറഞ്ഞ പ്രയോഗം വലാ കുജാബിൽ അനില്ലദീന യഖ്താലൂന അൻഫുസഹും, ആത്മബന്ധവന്മാർക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നു. ചെയ്തത് മുസ്ലിമാണ്, അൻസാരിയാണ്, ബനു ഉബൈദിക് ഗോത്രത്തിലെ പ്രമുഖനാണ്. പക്ഷേ വിധി വന്നപ്പോൾ ആ വിധിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? നബിയെ, അവൻ ആത്മബന്ധകനാണ്, അവന് വേണ്ടി നിങ്ങൾ സംസാരിക്കരുത്. ആറായത്തുകൾ ഒരു ചൂതന് വേണ്ടി ഇറങ്ങണമെങ്കിൽ ഇസ്ലാമിന്റെ സഹിഷ്ണുത എന്തുകൊണ്ടാണ്? നമ്മൾ കണ്ണടച്ച പോലെ അവിടെ ഒരു ഇസ്ലാം വർഗ ചിന്താഗതി ഉണ്ടായിരുന്നുവെങ്കിൽ ഒന്ന് കണ്ണടച്ച പോലെ. ശരിയ, ചൂതനനുകൂലമായി അവിടെ വിധി വന്നു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്ത് മുസ്ലിമായാലും അമുസ്ലിമായാലും ഇസ്ലാമിന്റെ നയം വന്ന രണ്ട് നയം ഇസ്ലാമിനില്ല. അതാണ് നമ്മൾ മൂന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. നാലാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, മതം നോക്കാതെ നന്മ ചെയ്യാൻ കഴിയണം നമുക്ക്. മതം നോക്കാതെ നന്മ ചെയ്യാൻ കഴിയണം. മമാ തുംഫിഖൂ മിൻ ഖൈരിൻ ഫലിയൻഫുസിക്കും, നിങ്ങൾ ഏതൊരു ചെറിയ നന്മ ചെയ്താലും അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അത് ഖുർആൻ പറഞ്ഞതാ. അത് ആരായാലും മുസ്ലിമായാലും അമുസ്ലിമായാലും ചെറിയൊരു നന്മ ചെയ്താൽ ആ നന്മയ്ക്ക് പോലും അല്ലാഹു തആല പ്രതിഫലം തരും. ശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലാ യൻഹാകും അല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ. നമ്മൾ സഹവർത്തിത്വത്തോടുകൂടെ വർത്തിക്കേണ്ട ഒരു വിഭാഗത്തെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. ലാ യൻഹാകും അല്ലാഹു അനിൽ ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ, ദീനിന്റെ വിഷയത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവർ. നമ്മുടെ നാട്ടിൽ ദീനിന്റെ വിഷയത്തിൽ നമ്മളോട് ആരും യുദ്ധം ചെയ്യുന്നില്ല. അതേപോലെ വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെ ആട്ടി ഓടിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളോട് ആ തബറുകുംബത്തുശുദ്ധിയിലേക്കും അവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നതിനും അവരോട് നീതിയിൽ വർദ്ധിക്കുന്നതിനും അള്ളാഹു നിങ്ങളെ തടഞ്ഞിട്ടില്ല. അള്ളാഹു നമ്മളെ തടഞ്ഞിട്ടില്ല. അവർക്ക് നന്മ ചെയ്യണം, അവരോട് നീതിയിൽ വർദ്ധിക്കണം, അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ആ മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങളായിട്ട് കഴിയുന്ന ആളുകളുടെ ആളുകൾ മുസ്ലിമീങ്ങളെ വന്ന് കണ്ടാണ് അവരെ സ്വീകരിക്കണം, അവരെ സൽക്കരിക്കണം. ഒരിക്കൽ വന്ന് പറഞ്ഞു, എന്റെ ഉമ്മ മുശ്രിക്കാണ്, അതായത് അവിശ്വാസിയാണ്, ശിർക്ക് ചെയ്യുന്ന ആളാണ്. എന്റെ ഉമ്മ വന്നിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഉമ്മയെ തൃപ്തിപ്പെടുത്തണമെന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹി എന്ന് പറഞ്ഞു, നീ ഉമ്മയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കണം. ഉമ്മനെ ഉമ്മനെ അകറ്റിപ്പിടിച്ചുകൊണ്ടാണ് കണ്ട ഒരു അമുസ്ലിമാണെന്ന് കരുതി ഒരിക്കലും ഇസ്ലാം അകറ്റൊക്കെ കൽപ്പിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ ആളുകളുടെ കാഴ്ചപ്പാട് മുസ്ലിമിനെ നന്മ ചെയ്യാവൂ, അമുസ്ലിമിനൊന്നും ചെയ്യരുത് എന്നൊരു കാഴ്ചപ്പാട് ചില ആളുകളുടെ ഇടയിലുണ്ടായി. അതാണ് സത്യത്തിൽ അസഹിഷ്ണുത ഈ സമൂഹത്തിൽ വളർന്നതിന്റെ പ്രധാനമായ കാരണം. ഇസ്ലാം മുസ്ലിമാണെന്ന് നോക്കണ്ട, മുസ്ലിമാണെന്ന് നോക്കണം. ആകുന്നത് ചെയ്തു കൊടുക്കുക, അത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. അതാണ് നമ്മൾ നാലാമത് മനസ്സിലാക്കേണ്ടത്. അതേ പ്രകാരം അഞ്ചാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരിൽ നിന്ന് മുസ്ലിമീങ്ങൾ അല്ലാത്തവരിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുന്നതിന് ഇസ്ലാം ഒരിക്കലും തടസ്സം പറയുന്നില്ല. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയുന്നില്ല ഇസ്ലാം. എന്തും സ്വീകരിക്കാം, മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്നതിനെ ഒരിക്കലും ഇസ്ലാം തടയുന്നില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത് ശുദ്ധമായ ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് വേദക്കാരുടെ ഭക്ഷണം ഹില്ലുല്ലക്കും നിങ്ങൾക്ക് ഹലാലാണ്, അനുവദനീയമാണ്. നിങ്ങളുടെ ഭക്ഷണം ഹില്ലുല്ലക്കും അവർക്കും അനുവദനീയമാണ്.
കഴിഞ്ഞില്ല. വൽമുഹസ്സനാത്ത് മിനൽ മുഅ്മിനീൻ, വിശ്വാസികളായ വിശ്വാസികളായ സ്ത്രീകൾ. വൽമുഹസ്സനാത്ത് മിനൽ ലദീന ഊത്തുൽ കിതാബ മിൻ ഖബലികും, നിങ്ങൾക്ക് വേദം നൽകപ്പെട്ട വേദക്കാരിൽ വേദക്കാരിൽ വിശ്വസിക്കുന്ന നല്ലവരായ സ്ത്രീകളും. അവരൊക്കെ അവർക്കുള്ള മഹർ അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അവരെ വിവാഹം ചെയ്ത് ജീവിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഇസ്ലാം തടസ്സം പറയുകയും ചെയ്യുന്നില്ല. കണ്ടില്ലേ, അത്ര കണ്ട് ഇസ്ലാം എളുപ്പത്തോടെ അവരുടെ ഭക്ഷണം അനുവദനീയമാണ്. ഒന്നും ഇസ്ലാം എതിര് പറഞ്ഞിട്ടില്ല. പക്ഷേ ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ വ്യതിയാർത്തതോ അതിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടതോ ആയ ഭക്ഷണം, അതിനെ സംബന്ധിച്ചിടത്തോളം വളരെ മാന്യതയോടുകൂടി അത് മാറ്റിവെക്കുന്നതിൽ ഇസ്ലാം കൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവരോട് മാന്യമായിട്ട് പറയുക. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ ഈ മണ്ഡലകാലമായപ്പോൾ ശബരിമലയ്ക്കൊക്കെ വ്രതമെടുത്തിരിക്കുന്ന ആ മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നമ്മുടെ വീട്ടിൽ വരുമ്പോ അവർക്കൊരു ഇറച്ചി ഇട്ട് ഭക്ഷണം ഉണ്ടാക്കി, അല്ലെങ്കിൽ മീൻ ഇട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അവരെന്താ നമ്മളോട് പറയാ, ഞാൻ മാറിയിട്ടിരിക്കുകയാണ്, എനിക്ക് ആ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന്. അതേ മാന്യത, അതേ മാന്യത നമുക്ക് അങ്ങോട്ട് പറയാൻ കഴിയണം. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അവിടെ ഒരിക്കലും അസഹിഷ്ണുത ഉണ്ടാവുകയില്ല. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഇസ്ലാമിന്റെ ചുറ്റുപാടിൽ നിന്ന് നാം എടുത്ത് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സഹിഷ്ണുതയുടെ മതമാണ് എന്ന് ലോകത്തിന് പഠിക്കാൻ കഴിയും. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ബാധിക്കുന്ന ഭൂരിപക്ഷമായിരിക്കുമ്പോൾ നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് മറികടക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് അതിൽ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വഅസ്തഗ്ഫിറുനീ വഅൻതും വഅൻ ജമീഇൽ മുസ്ലിമീന വൽമുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറു ഇന്നഹു തആല മലികും റഊഫുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. أصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، فاتقوا الله عباد الله. الله من التقوى تجيب كرمه يمن ورشل قولي وصيحة تجيب كرمه رحم الله سبودر المالي سبودر المالي وري بشواس سيدة جيب دتن ده يلا مهلا بلد نام سحسن ده يوڑ قولي ورطيقوا يلو لبين إسلام ده چنن ماهي كوند كرنه يعني ഇസ്ലാമിനെ ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ദൈതുബിന് സഖലത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചൂടൻ ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകനെ കാണാൻ വേണ്ടി വന്നു. ദൈതുബിന് സഖലത്തുമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന് ചില സാമ്പത്തികമായ ഇടപാടുകൾ. പ്രവാചകൻ ദൈതുബിന് സഖലയുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിക്കുകയും കാരക കടം വാങ്ങിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ദൈതുവിന് സഹനത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം തന്നെ പറയാൻ അദ്ദേഹം പറയുകയാണ്, കത് അറഫ്തു ഹുബ്ബി വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹീന നവർതു ഇലൈഹി. ഞാൻ പ്രവാചകനെ നോക്കിയപ്പോൾ തന്നെ ഇത് യഥാർത്ഥ പ്രവാചകനാണെന്ന് എനിക്ക് മനസ്സിലായി. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഇത് യഥാർത്ഥ പ്രവാചകനാണെന്ന് മനസ്സിലായി. പക്ഷേ ഇല്ലത്തൈനി വലം ഉഖ്ബിറുഹുമാ മിൻഹു, രണ്ട് കാര്യങ്ങൾ കൂടെ പ്രവാചകനിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനുണ്ട്. രണ്ട് കാര്യങ്ങൾ കൂടെ എനിക്ക് മുഹമ്മദിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. അതുകൊണ്ട് ആ രണ്ട് കാര്യം ചോദിച്ചറിഞ്ഞാൽ കിട്ടുന്ന കാര്യമല്ല, അനുഭവിച്ചറിഞ്ഞാലേ കിട്ടുള്ളൂ. നമ്മൾ ഈ സംഭവം ശരിക്കൊന്ന് വിലയിരുത്തണം. നമ്മുടെ ജീവിതത്തെ നാം ഇതുമായിട്ടൊരു ഒരു താരതമ്യ പഠനം നടത്തണം. ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചെയ്തവര് സഹനത്ത് പറയുകയാണ്, രണ്ട് കാര്യങ്ങൾ എനിക്ക് ചോദിച്ചറിയാൻ കഴിയില്ല, അത് അനുഭവിച്ചറിയണം. ഏതൊക്കെയാ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രവാചകന്റെ വിവേകം അവിവേകത്തിന് മറികടക്കും. ഒരു പ്രവാചകന്റെ വിവേകം അവിവേകത്തിന് മറികടക്കും, അത് അനുഭവിച്ചറിഞ്ഞാലേ പറ്റുള്ളൂ. മാത്രമല്ല ഒരിക്കലും അവിവേകം ഒരു പ്രവാചകന്റെ ഈ വിവേകത്തെ മറികടക്കുകയില്ല. അതിന് അവസരം കാത്തിരുന്നു ഈ ദൈതുബിന് സഹനത്തിൽ പ്രവാചകനിൽ നിന്നും അറിയാൻ. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാങ്ങിച്ചിരിക്കുന്ന പൈസ പണം, ആ പണം കിട്ടുന്നതിന്റെ അവധി പറഞ്ഞതിന്റെ രണ്ട് ദിവസം മുമ്പേ ദൈതുബിന് സഹനത്തിൽ പ്രവാചകന്റെ അരികിൽ പോയി. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അലാ തഖ്ദീനി യാ മുഹമ്മദ് ഹബ്ബി, മുഹമ്മദെ എന്റെ അവകാശം തരാത്തതെന്താ? സമൂഹ മധ്യത്തിൽ വെച്ചാൽ ചോദിക്കുന്നത് പരസ്യമായിട്ട് തരാനുള്ള പൈസ തരാത്തതെന്താ?
ഞാൻ കേട്ടിട്ടുണ്ട് വല്ലാഹിമാ അലി തുക്കും ബനു അബ്ദുൽ മുത്തലിബ്. ബനു അബ്ദുൽ മുത്തലിബ് നല്ല ആൾക്കാരാണ് ഞാൻ കേട്ടത്, പക്ഷേ എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് നീ ഇപ്പൊ തരാത്തത് എന്താ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സൈദ് ചോദിച്ചു. വല്ലാഹിമിന്റെ പ്രവാചകൻ നോക്കിയത് നേരെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്കാണ്. ഉമറിന്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. പ്രവാചകനെ വളരെ ബഹുമാനത്തോടെയും സൈദിനെ വളരെ ക്രോധത്തോടെയും കൂടി ഉമർ നോക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു ചാടിയെഴുന്നേറ്റു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഐ അത്വല്ലാ ഇത്തഖി റസൂലില്ലാ, നീ അല്ലാഹുവിന്റെ റസൂലിനോട് എന്താണ് പറയുന്നത് അല്ലാഹുവിന്റെ ശത്രുവേ എന്ത് തോന്നിയാ നീ പറയണത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടെഴുന്നേൽക്കുകയും എന്റെ പ്രവാചകൻ എന്റെ മുമ്പിൽ ഇല്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുകളയുമായിരുന്നു പറയുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് കേട്ടപ്പോൾ പറഞ്ഞ വർത്തമാനം, ഇന്ന കുഞ്ഞ അഹ്വജു ഇലയ്യ ഗൈറ ഹാദാ മിൻ കയ്യ ഉമർ, ഉമറെ ഞങ്ങൾ രണ്ടാളും നിന്നിൽ നിന്നും ഇതല്ല പ്രതീക്ഷിക്കുന്നത്, ഞങ്ങൾ രണ്ടാളും നിന്നിൽ നിന്നും ഇതല്ല പ്രതീക്ഷിക്കുന്നത്, മറിച്ച് ഞങ്ങൾ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നീ എന്നോട് പറയണം. പ്രവാചക പെട്ടെന്ന് ആ പണം കൊടുക്കാൻ പറയണം, നല്ല രീതിയിൽ പറയണം, അയാളോട് പറഞ്ഞ കുറച്ചുകൂടെ സാവകാശം ചെയ്തു കൊടുത്തോട്ടെ എന്ന് ചോദിക്കണം അയാളോ, ഇതാണ് വേണ്ടത്. അതുകൊണ്ട് ഉമ്മറെ ഒരു കാര്യം ചെയ്യും, ഇയാളെ കൊണ്ട് നീക്കും, എന്നിട്ട് ഞാൻ കൊടുക്കാനുള്ള പണം എത്രയാണോ അത് കണക്കാക്കി ഇയാൾക്ക് കൊടുക്കുകയും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് 20 സഅ 20 സഅ കൂടുതൽ കൊടുക്കുകയും ചെയ്യണം. പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കി, അപ്പൊ പ്രവാചകൻ പറഞ്ഞു, അതെ 20 സഅ കൂടുതൽ കൊടുക്കണം, കാരണം നീ അയാളെ പേടിപ്പിച്ചു, പേടിപ്പിച്ച വകയിൽ 20 സഅ കൂടുതൽ കൊടുക്കണം, പിന്നെ ഞാൻ കൊടുക്കാനുള്ള പൈസ കൊടുക്കണം, ആ പൈസ ഞാൻ തന്നേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് പറയുകയാണ്. പ്രവാചകന്റെ വിവേകം ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ മനസ്സിലാക്കാൻ ഇരുന്ന രണ്ട് സ്വഭാവങ്ങൾ അത് പ്രവാചകനിൽ ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ ഇതാ മുസ്ലിമാകുന്നു എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വരികയും ചെയ്ത വളരെ വിശാലമായ ഒരു സംഭവമാണ്. ഇത്തരം സംഭവങ്ങളെ മുസ്ലിം ഉമ്മത്ത് പഠിക്കുക, നമ്മുടെ സ്വഭാവം കണ്ടിട്ട്, നമ്മുടെ പെരുമാറ്റം കണ്ടിട്ട്, നമ്മളുടെ ഇബാദത്തിന്റെ രീതികൾ, നമ്മളുടെ മറ്റുള്ളതായ സവിശേഷതകൾ കണ്ടിട്ട് മറ്റുള്ളവർ ഇസ്ലാമിനെ പഠിക്കാനും അറിയാനും കഴിയണം. അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ഇസ്ലാമിന്റെ മേൽ മറ്റുള്ളവർ കാണിക്കുന്ന ഈ അസഹിഷ്ണുത നിലനിൽക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ജൂതന്മാരുടെ അധിനിവേശം, ജൂതന്മാരുടെ സംസ്കാരം, ഇസ്ലാമിന് മേലെയുള്ള ഈ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ, അതിന്റെയൊക്കെ പിന്നിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിലുള്ള ഒരുപാട് മാറ്റങ്ങൾ പ്രധാനമായ കാരണമാണ് എന്ന് മനസ്സിലാക്കി യഥാർത്ഥ ഇസ്ലാമിന്റെ വാഹകരായി ജീവിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൃത്യമായ പ്രവചനം ഉള്ളതാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിൽ ജൂതനെ മറികടക്കും മുസ്ലിം എന്ന് പ്രവാചകം പറഞ്ഞു. ജൂതനും മുസ്ലിമും തമ്മിൽ യുദ്ധം നടക്കും, ആ യുദ്ധത്തിൽ മുസ്ലിം ജൂതനെ പരാജയപ്പെടുത്തും, പേടിച്ച് ഭയം ഓടുന്ന ജൂതൻ മരങ്ങളുടെയും കല്ലുകളുടെയും പിറകിൽ ഒളിച്ചിരിക്കുമ്പോൾ ആ മരങ്ങളും കല്ലുകളും നമുക്ക് വിശ്വാസിക്ക് വേണ്ടി ഉറക്കെ പറയും, ജൂതൻ ഇവിടെയുണ്ട് എന്ന് പറയും എന്നൊരു കാലം വരുമെന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് നമ്മുടെ മുമ്പിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ അസഹിഷ്ണുതയുടെ ഒരു പെരുമാറ്റമോ നോട്ടമോ സംസ്കാരമോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം. അള്ളാഹു തആല നമ്മുടെ യഥാർത്ഥ ഇസ്ലാമിക ജീവിതം നമ്മുടെ ജീവിതത്തിൽ കാണിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും പ്രതിഫലം കിട്ടുന്ന രീതിയിലുള്ള അമലുകൾ ചെയ്യാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നാം ചെയ്യുന്ന കർമ്മങ്ങളെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മെ കുറിച്ച് ഞങ്ങൾ മറ്റുള്ളവർ വെച്ചു പുലർത്തിയിരിക്കുന്ന തെറ്റിദ്ധാരണ മാറ്റത്തക്ക രീതിയിൽ സാലിഹായ വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഞങ്ങൾക്ക് തൗഫീഖ് അനുഗ്രഹിക്കുമാറ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മൂലം മറ്റുള്ളവർ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അല്ലാഹുവേ അതെല്ലാം തിരുത്തിക്കൊണ്ട് ഹിദായത്തിന്റെ മാർഗത്തിൽ ശക്തമായി നിലകൊള്ളാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരുന്നില്ല. അല്ലാഹുവേ ഞങ്ങളുടെ കച്ചവടത്തിലും ഞങ്ങളുടെ കൃഷിയിലും ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിലും ഖൈറും ബർക്കത്തും തന്ന് അനുഗ്രഹിക്കണമല്ല. അല്ലാഹുവേ ഞങ്ങളിൽ രോഗികളായ ആളുകൾക്ക് രോഗശമനം കൊടുക്കണമല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമല്ല. അവർക്ക് മഹത്വത്തിൽ കൊടുക്കണമല്ല. അള്ളാഹുവേ ജീവിക്കുന്ന കാലം എത്രയും യഥാർത്ഥ മുഖിനായി ജീവിക്കാനും മരിക്കുമ്പോൾ യഥാർത്ഥ വഹിദായി മരിക്കാനും ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ള അള്ളാഹു മുഖിനി അവൻ മുഖിനാൽ മുസ്ലിമീൻ അവൻ മുസ്ലിമാണ് അല്ല ഹിയാലിമൻ അമ്പാജ്.
ഇന്നക്ക മുജീബ ദഅവാ യാ ഖാദിയൽ ഹാജാത് തയ്യിബ സറാഹും വജഅൽ ജന്നത മഅവാഹും റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ